കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിക്കും യുഡിഎഫിനും സംഭവിച്ച വീഴ്ച പരിശോധിക്കണം. ഈ പരാജയം മുന്നണിയുടെ ജാതി സമവാക്യത്തിന്റെ കെട്ടുറപ്പില്ലായ്മയാണ് കാണിക്കുന്നത്. സർക്കാരിനെതിരെ ആരോപണശരങ്ങൾ ഉന്നയിക്കുമ്പോഴും ശരിയായ ദിശയിൽ തങ്ങളുടെ വാഗ്ദാനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. മുഖ്യധാര മാധ്യമങ്ങളോടൊപ്പം ചേർന്ന് കുറ്റം മാത്രം പറഞ്ഞുകൊണ്ട് ഒരു അഭിപ്രായ രൂപീകരണമോ അല്ലെങ്കിൽ അതിന് തക്കതായ ഒരു ഭരണവിരുദ്ധ വികാരമോ യുഡിഎഫിന് സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല. മാറിമറിയുന്ന ജാതി സമവാക്യങ്ങൾ കാണാതെ പോയ ദീർഘവീക്ഷണമില്ലായ്മയും ചൂണ്ടിക്കാണിക്കേണ്ടതുണ്ട്. വെൽഫെയർ പാർട്ടിയെ ഒപ്പം കൂട്ടിയത് പാർട്ടിയിൽ എത്രത്തോളം അസ്വസ്ഥതകൾ സൃഷ്ടിച്ചോ അത്രത്തോളം അത് ജനങ്ങളുടെ ഇടയിൽ നിഴലിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. മുന്നണി വിട്ട ജോസ് കെ മാണി എന്നതിനപ്പുറം മുന്നണിയിൽ നിന്ന് അപമാനിച്ചിറക്കി വിട്ടു എന്ന ജോസ് കെ മാണിയുടെ വാദത്തിനാണ് മധ്യ കേരളത്തിൽ പിന്തുണ കൂടിയതെന്ന് കരുതേണ്ടിയിരിക്കുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി വലിയ നേട്ടം ഉണ്ടാക്കിയില്ലെങ്കിലും ഒരു കാര്യത്തിൽ ബി ജെ പി നേട്ടമുണ്ടാക്കി. ക്രിസ്ത്യൻ മുസ്ലിം ഭിന്നത പ്രോത്സാഹിപ്പിക്കുന്നതിനും വർഗീയ ചേരിതിരിവ് ഈ വിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയെടുക്കുന്നതിനും ബി ജെ പി ഒരു പരിധിവരെ വിജയിച്ചു എന്നതാണ് തെളിയിക്കുന്നത്. ഒപ്പം ചേർത്ത് വായിക്കേണ്ടത് സർക്കാരിൻ്റെ ന്യൂനപക്ഷങ്ങൾക്കിടയിലുള്ള വിജയത്തെ കൂടിയാണ്. സാമ്പത്തിക സംവരണം നടപ്പാക്കിയത് വഴി ക്രിസ്ത്യൻ സമുദായത്തെ എൻ എസ് എസ് സമുദായത്തെയും ഒപ്പം നിർത്താൻ സർക്കാരിന് കഴിഞ്ഞു. അപ്പോഴും ലീഗ് സംവരണത്തിനെതിരെ സംസാരിക്കുന്നത് യു ഡി എഫിന് വൻ തിരിച്ചടിയായി മാറി. സർക്കാരിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങളെ തള്ളുകയോ കൊള്ളുകയോ ചെയ്യാതെ പ്രവർത്തനങ്ങളിൽ യു ഡി എഫ് എന്ത് മാറ്റം കൊണ്ടുവരും അല്ലെങ്കിൽ എന്ത് കൂടുതലായി കൊണ്ടുവരും എന്ന് പറയാൻ മുന്നണിക്ക് സാധിച്ചില്ല. ജനങ്ങളെ സംബന്ധിക്കുന്ന അടിസ്ഥാന പ്രശ്നങ്ങളിൽ അങ്ങനെ ഒരു നിലപാടെടുക്കുന്നതിൽ നിന്ന് യു ഡി എഫ് പിന്നോട്ട് പോവുകയാണ് ചെയ്തത്. ക്രിയാത്മകമായി ഒരു വാഗ്ദാനങ്ങളും നൽകാതെ സർക്കാരിനെതിരെയുള്ള ആരോപണങ്ങൾ മാത്രം മുന്നിൽ കണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇറങ്ങിയവരാണ് ഈ വൻ പരാജയത്തിന് കാരണക്കാർ. അതിനോടൊപ്പം തന്നെ യു ഡി എഫിൽ സംഭവിക്കുന്ന പരമ്പരാഗത ക്രിസ്ത്യൻ വോട്ട് ചോർച്ച പഠന വിഷയമാക്കേണ്ടതുമാണ്. അതേസമയം മാധ്യമങ്ങളുടെ നുണപ്രചാരണത്തിനും നിക്ഷിപ്ത താൽപ്പര്യത്തോടെയുമുള്ള പ്രവർത്തനങ്ങൾക്കും കനത്ത പ്രഹരമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം നൽകിയത് എന്ന് ഏകദേശം എല്ലാവരും അംഗീകരിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്നേ ദിവസം തന്നെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ജനങ്ങളെ അങ്ങനെ ചുരുക്കി കാണരുതെന്ന് മാധ്യമങ്ങളോടായി പറയുകയും ഉപദേശിക്കുകയും ചെയ്തത്. കൊടുവള്ളിയിലെ കാരാട്ട് ഫൈസലിൻ്റെ ജയവും സി പി എം ബ്രാഞ്ച് കമ്മിറ്റിയുടെ സസ്പെൻഷനും എല്ലാം കൂടി കാണുമ്പോൾ ഇതിപ്പോൾ തിരിച്ചങ്ങോട്ട് പറയേണ്ടി വരുമോ എന്നതാണ് സംശയം. കൊടുവള്ളി മുനിസിപ്പാലിറ്റിയിലെ 15-ാം ഡിവിഷനിലാണ് കാരാട്ട് ഫൈസൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ഇറങ്ങിയത്. സ്വർണ്ണക്കടത്ത് കേസിൽ അന്വേഷണ സംഘം ചോദ്യം ചെയ്ത വ്യക്തിയാണ് കാരാട്ട് ഫൈസൽ എന്നതിനാൽ സി പി എം ഉടൻ ഇടപെട്ട് ഫൈസലിനെ മാറ്റി പകരം ഒരു ഐ എൻ എല്ലുകാരനെ മുന്നണി സ്ഥാനാർത്ഥിയാക്കി മാറ്റി. വളരെ ധാർമ്മികമായ നിലപാട്. സ്വർണ്ണക്കടത്ത് കേസിൽ ആരോപണ വിധേയനായ ഒരാളെ സി പി എം മത്സരിപ്പിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾക്കും പ്രതിപക്ഷത്തിനും അലക്കാനുള്ള അവസരം കൊടുത്തില്ല. മൊത്തത്തിൽ ശുഭം. എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ സ്വതന്ത്രനായി മത്സരിച്ച കാരാട്ട് ഫൈസൽ വിജയിച്ചു. ജയിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല, ജയിക്കാമല്ലോ, പ്രശ്നം അതൊന്നുമല്ല. എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച നമ്മുടെ ഐ എൻ എല്ലുകാരന് ഒറ്റ വോട്ട് പോലും കിട്ടിയില്ല. അയാൾക്ക് അയാളുടെ വോട്ടെങ്കിലും കിട്ടണ്ടേ? പക്ഷേ അയാൾക്ക് ആ വാർഡിലല്ല വോട്ടെന്നാണ് ഇപ്പോൾ അറിയുന്നത്. അത് പോകട്ടെ, കൊടുവള്ളി മുനിസിപ്പാലിറ്റിയിലെ 15-ാം ഡിവിഷനിലെ സി പി എം ബ്രാഞ്ച് അംഗങ്ങളുടെ വോട്ടുകൾ എവിടെ പോയി? ന്യായമായും അതും കിട്ടേണ്ടതല്ലേ? അതും പോകട്ടെ, ആ പ്രദേശത്ത് സ്ഥാനാർത്ഥിയല്ലാതെ അയാൾക്ക് വോട്ട് ചെയ്യാൻ ഒരൊറ്റ ഐ എൻ എല്ലുകാരൻ പോലുമില്ലേ? ഇനി അതുമല്ല, സി പി എമ്മുകാരെ ഒന്നടങ്കം വശീകരിക്കാൻ പോകുന്ന സ്ഥിതിയുള്ള വ്യക്തിയാണോ ഈ കാരാട്ട് ഫൈസലിൻ്റേത്? സി പി എം ഉത്തരം പറയേണ്ടതാണ്. നിങ്ങൾ ആരെയാണ് പറ്റിക്കുന്നത്? നിങ്ങൾക്ക് വോട്ട് ചെയ്ത വോട്ടർമാരെയോ അതോ നിങ്ങൾ നിങ്ങളെ തന്നെ പറ്റിക്കുകയാണോ? കാരാട്ട് ഫൈസലിനെ പരസ്യമായി തള്ളിപ്പറഞ്ഞ് മറ്റൊരാളെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുക, അതുവഴി സ്വർണ്ണക്കടത്ത് കേസിൽ അന്വേഷണ സംഘം ചോദ്യം ചെയ്ത വ്യക്തിയെ പിന്തുണയ്ക്കുന്നു എന്ന് സംസ്ഥാന വ്യാപകമായി ഉയരാൻ സാധ്യതയുള്ള വിവാദത്തെ ചെറുക്കുക, എന്നിട്ട് കാരാട്ട് ഫൈസലിനെ സ്വതന്ത്രനായി നിർത്തി മത്സരിപ്പിക്കുക, ഒരൊറ്റ വോട്ടും തങ്ങളുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥിക്ക് ലഭിക്കില്ല എന്ന് വളരെ സൂക്ഷ്മതലത്തിൽ പണിയെടുത്ത് ഉറപ്പുവരുത്തുക. തെരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു വച്ചതനുസരിച്ച് പ്രദേശത്തെ പാർട്ടി ബ്രാഞ്ച് കമ്മിറ്റിയെ പിരിച്ചുവിടുകയും ചെയ്തു. എന്ത് കൃത്യമായി കാര്യങ്ങൾ പര്യവസാനിച്ചു? ഈ നാടകങ്ങൾ ജനം വിശ്വസിക്കണോ? പൊതുജനം കഴുതയെന്ന് പറയുന്നത് എത്രയോ ശരി.